ഹായ് ഫ്രണ്ട്സ്, ദീജ ആർട്ട് അക്കാഡമിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കാശി 5 വയസ്സ്. ഈ മോൻ ഇതുവരെ ഡ്രോയിങ് പഠിച്ചിട്ടില്ല. ഈ വീഡിയോ കണ്ടതിന് ശേഷം ആദ്യമായി ഡ്രോയിങ് പഠിക്കണമെന്ന ആഗ്രഹത്തോടെ എൻ്റെ അടുത്ത് വന്നതാണ്. അവൻ്റെ സർക്കിൾ പ്രാക്ടീസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. സെവൻ എലിമെൻറ്റ്സ് ഓഫ് ഡ്രോയിങ്. ഇതിൽ ഫസ്റ്റിൽ വരുന്നത് ലൈനാണ്, പക്ഷേ ഞാൻ ഷേപ്സ് ആണ് ഫസ്റ്റിൽ പഠിപ്പിച്ചത്. എന്താ കാരണമെന്നല്ലേ, കുട്ടികൾക്ക് ബുക്കിൽ കൈ ബാലൻസ് ചെയ്ത് വരയ്ക്കാൻ എളുപ്പം സർക്കിൾ ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ മോൻ വരയ്ക്കുന്നത് കണ്ടില്ലേ, ഇതിൽ പെൻസിൽ പിടിച്ചിരിക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കുക. അത് തുടക്കക്കാരായ കുട്ടികളെ പാരൻസ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്തൊന്ന് പിടിപ്പിക്കണം. രണ്ട് വിരലുകൊണ്ട് പെൻസിൽ നേരെ പിടിക്കുക, മൂന്നാമത്തെ വിരൽ പെൻസിലിൻ്റെ അടിയിൽ സപ്പോർട്ട് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അല്പം നീട്ടി പെൻസിൽ പിടിക്കുന്നതാവും ചിത്രരചനയ്ക്ക് നല്ലത്. അതുപോലെ ഒരുപാട് പ്രഷർ കൊടുക്കേണ്ട ആവശ്യവുമില്ല. തുടക്കത്തിലെ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വരും ക്ലാസ്സുകളിൽ കൂടുതൽ ഈസിയാവും. അവരുടെ കൈയക്ഷരം മെച്ചപ്പെടുത്താനും സാധിക്കും. നടുവിരൽ പെൻസിലിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ കൈ ചലിപ്പിക്കാനുള്ള വേഗത കുറയുന്നു. ഈസി ആർട്ട് എന്ന വിഭാഗത്തിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇട്ട വീഡിയോസിൻ്റെ തമ്പ്നെയിൽസാണ് ഇവ. തീർച്ചയായിട്ടും നിങ്ങൾ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണം, എങ്കിൽ മാത്രമേ ക്ലാസ്സുകൾ ഫോളോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഈ ചിത്രങ്ങൾ നിങ്ങൾ ഒന്ന് വരച്ച് കളർ ചെയ്യാൻ ശ്രമിക്കുക. സൺഡേ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സ്റ്റഡി റൂമിൽ സർക്കിളായിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരച്ച കുറേ സർക്കിൾ ഉപയോഗിച്ചുള്ള ചിത്രങ്ങളാണ് ഇവ. ഇവ നിങ്ങൾക്ക് കണ്ടു വരയ്ക്കുക, അതിനുശേഷം നിങ്ങളുടെ ഭാവനയിൽ തോന്നുന്ന ചിത്രങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുക. ഇനി കൂട്ടുകാർ വരച്ച ചിത്രങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ വരച്ചയക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരും ഏജും സ്ഥലവും വ്യക്തമായി എഴുതുക, എങ്കിൽ മാത്രമേ ഇതിൽ കാണിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് കീർത്തന, നന്ദു, സോന, ഗായത്രി, അശ്വിനി, കാശി തുടങ്ങിയ കൂട്ടുകാരാണ്. അപ്പോൾ എല്ലാവർക്കും ബിഗ് ക്ലാപ്പ്. പടങ്ങളിലുള്ള കറക്ഷൻസ് ഞാൻ വാട്സപ്പ് വഴി അയച്ചു തരുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറി ഒന്ന് നിങ്ങളുടെ പേരും വയസ്സും സ്ഥലവും ഒന്ന് ടൈപ്പ് ചെയ്തിടുക. നിങ്ങൾക്ക് ഡ്രോയിങ്ങിനെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് അവിടെ ഉത്തരം പറയുന്നതാണ്. നിങ്ങളുടെ പിക്ചറുകൾ അതിലേക്ക് സെൻഡ് ചെയ്ത് തരാവുന്നതാണ്. വരും ക്ലാസ്സുകളിൽ എങ്ങനെയുള്ള വീഡിയോകളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് ക്ലാസ്സിൽ ചേഞ്ചുകൾ വരുത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും പുതിയ കുട്ടികളെ ഈ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കണം. തീർച്ചയായിട്ടും അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ച് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തെങ്കിലേ അവർക്ക് കണ്ടിന്യൂസ് ഉള്ള ക്ലാസ് കിട്ടുകയുള്ളൂ. ഡ്രോയിങ് പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നിട്ടും നടക്കാതെ പോയ ഒത്തിരി പേർ നമ്മുടെ ഇടയിലുണ്ട്. അവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യൂ.
വീഡിയോയുടെ അവസാന ഭാഗം വരെ കണ്ട എല്ലാവർക്കും താങ്ക്സ്. സൺഡേ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സ്റ്റഡി റൂം മറക്കാതെ കാണുക.